ഗുഡ് മോർണിംഗ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കുറച്ച് നാളായി നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്പെഷ്യൽ ക്ലാസ് വന്നിട്ട്. നമുക്ക് അന്ന് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ജസ്റ്റ് ബാക്കിലേക്ക് ഒന്ന് മറച്ച് നോക്കാം. നമ്മൾ ഡിബഞ്ചറിൻ്റെ ഇഷ്യൂ ആണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയിരുന്നത്. അതിൻ്റെ ബേസിക്കൊക്കെ കഴിഞ്ഞ് ജേണലുകളൊക്കെ പഠിക്കാണ് കഴിഞ്ഞ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ഓവർ സബ്സ്ക്രിപ്ഷനെ കുറിച്ചിട്ടായിരുന്നു. നമ്മൾ ഷെയർ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിബഞ്ചർ ഇഷ്യൂ അത്ര ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയയാണ്. ഏതാണ്ട് അതേപോലത്തെയുള്ള അതേ പ്രൊസീജിയറും അതേ ജേണലുകളൊക്കെ വരുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ ഡിബഞ്ചർ ഇഷ്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ അന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്ന് നമ്മൾ ഷെയറിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് എന്തിനും ട്രീറ്റ് ചെയ്യേണ്ടത്, ഡിബഞ്ചറിനും ട്രീറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മൾ നിർത്തിയത്. നമുക്കിനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഞാൻ വായിക്കാം. സോളാർ ലിമിറ്റഡ് ഇഷ്യൂസ് 4011% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 അറ്റ് എ പ്രീമിയം ഓഫ് 10% പേയബിൾ, 25 ഓൺ അപ്ലിക്കേഷൻ, 45 ഓൺ അലോട്ട്മെൻറ്റ് ഇൻക്ലൂഡിംഗ് പ്രീമിയം, 40 ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഓൾ ഡിബഞ്ചേഴ്സ് വെർ സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക് ആൻഡ് ഓൾ മണി ഡ്യൂ വെർ റിസീവ്ഡ് ജേണലൈസ്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ സാധാരണ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തേക്കേണ്ട പ്രീമിയത്തിലാണല്ലോ. ഞാൻ അപ്ലിക്കേഷൻ മണി എത്രയാണ് തന്നിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് മണി തന്നിട്ടുണ്ട്, ഫസ്റ്റ് കോൾ മണി തന്നിട്ടുണ്ട്. 4000 ഡിബഞ്ചേഴ്സാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്. എല്ലാ ഷെയർസും സബ്സ്ക്രൈബ് ചെയ്തു റിസീവും ചെയ്തു നമ്മളോട് ജേണലൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രിയിൽ എഴുതി തുടങ്ങാം. ആദ്യം എന്ത് വേണം, അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യാനായി ജേണൽ എൻട്രി എഴുതാം. എന്താണ് ജേണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് എറ്റർ ടു 11% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. എത്ര ഷെയർസാണുള്ള, എത്ര ഡിബഞ്ചേഴ്സാണുള്ളത്? 4000 ഇൻറ്റു അപ്ലിക്കേഷൻ മണി എത്രയാണ്? 25. അപ്പോൾ 4000 × 25 എത്ര കിട്ടും? 1 lakh കിട്ടും. ഡെബിറ്റും ക്രെഡിറ്റും 1 lakh കൊടുക്കുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എറ്റർ 1 lakh ടു 11% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് 1 lakh നമ്മൾ എഴുതി. അങ്ങനെ എന്ത് ചെയ്യണം, നമ്മളത് ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമുക്ക് നമ്മൾ റിസീവ് ചെയ്ത അപ്ലിക്കേഷൻ മണി എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. 11% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എറ്റർ ടു 11% ഡിബഞ്ചർ അക്കൗണ്ട് 1 lakh തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. അടുത്ത എന്താണ്, അലോട്ട്മെൻറ്റ് ഡ്യൂ ആക്കണം. അലോട്ട്മെൻറ്റ് ഡ്യൂ ആക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തേക്കേണ്ടത്. 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അത് അലോട്ട്മെൻറ്റിൻ്റെ കൂടെയാണ് റിസീവ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രീമിയം വരുമ്പോൾ ഉള്ള എൻട്രിയാണ് ഇവിടെ എഴുതേണ്ടത്. ഡ്യൂ ആക്കുമ്പോൾ എന്താണ് ജേണൽ എൻട്രി വരിക? 11% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു 11% ഡിബഞ്ചർ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. അങ്ങനെയാണ് നമ്മുടെ എന്ത് വരിക, ജേണൽ എൻട്രി വരിക. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ബാക്കിലേക്ക് മറച്ചിരിക്കും, നിങ്ങൾക്ക് ഓർമ്മ വരും. നമ്മൾ സാധാരണ ഷെയറിന് റിസീവ് അപ്ലൈ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇഷ്യൂ ചെയ്യുമ്പോഴത്തേ അതേ ജേണലൻട്രി തന്നെയാണ് പ്രീമിയത്തിൽ ഉള്ള അതേ ജേണലൻട്രി തന്നെ ഡിബഞ്ചറിനും വേണ്ടി വരിക. ഇതാണ് ജേണലൻട്രി വരിക. 11% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എറ്റർ ടു 11% ഡിബഞ്ചർ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. ഇനി നമുക്ക് എമൗണ്ടുകൾ എഴുതണം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് എമൗണ്ടുകൾ എഴുതാറ്. ആദ്യം പ്രീമിയത്തിൻ്റെ എമൗണ്ട് എഴുതുക. എത്ര ഡിബഞ്ചേഴ്സാണ്? 4000 ഇൻറ്റു എത്രയാണ് പ്രീമിയം എമൗണ്ട്? 100×10%. 100×10% എത്രയാണ്? 10 rupees. അപ്പോൾ 4000 × 10 എത്ര കിട്ടും നമുക്ക്? 40,000 കിട്ടും. ദെൻ ഡിബഞ്ചറിൻ്റെ അക്കൗണ്ട് എന്ന് പറയാം. അപ്പോൾ മൊത്തം അലോട്ട്മെൻറ്റ് മണി എത്രയാണ്? 45 rupees. അതിൽ 10 rupees ഇൻക്ലൂഡിങ് 45 എന്തുണ്ട്? അപ്ലിക്കേഷൻ പ്രീമിയം എമൗണ്ട് ഉണ്ട്. ഞാൻ മുമ്പൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 25 + 45 + 40 എത്രയാണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് 110 കിട്ടുന്നുണ്ട്. അതർത്ഥം ആ 45 എന്തുണ്ട്? പ്രീമിയം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എമൗണ്ട് ആണ് അലോട്ട്മെൻറ്റ് മണി എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത്, 45 rupees. ആ 45 rupees 10 rupees ജേണലൻട്രി നമ്മൾ എഴുതി. ഇനി ബാക്കി എത്രയുണ്ട്? 35 rupees ഉണ്ട്. അത് ഏതിലേക്ക് കൊടുക്കണം? നമ്മൾ 11% ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നേരെ 4000 × 35 1,40,000. രണ്ടും കൂടി ആഡ് ചെയ്ത എമൗണ്ട് ഡെബിറ്റിൽ കൊടുക്കുക. അതായത് 11% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിന് നേരെ 1,80,000 കൊടുക്കുക. അല്ലെങ്കിൽ 4000 × അലോട്ട്മെൻറ്റ് മണി ടോട്ടലായിട്ട് എഴുതിയാലും മതി. ഇങ്ങനെ ചെയ്യേണ്ടതായിരിക്കും കുറച്ചുകൂടി സൗകര്യം. അപ്പോൾ തെറ്റില്ല. ഓക്കെ, ഒന്നുകൂടിയും പറഞ്ഞു തരാം. അലോട്ട്മെൻറ്റിൻ്റെ കൂടെ നമ്മുടെ പ്രീമിയം എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജേണലൻട്രി ആദ്യം എഴുതി വയ്ക്കുക. 11% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എറ്റർ ടു 11% ഡിബഞ്ചർ അക്കൗണ്ട് ടു ഷെയർ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് നമ്മൾ എഴുതി. ഇനി ആദ്യം എന്ത് എഴുതാം? പ്രീമിയത്തിൻ്റെ എമൗണ്ട് എഴുതുക. 10 rupees. അതായത് 100×10% 10 rupees. അപ്പോൾ ആ 4000 × 10 = 40,000. ദെൻ ടോട്ടൽ അലോട്ട്മെൻറ്റ് മണി 45 ആണ്. അതിൽ 10 rupees പ്രീമിയത്തിലേക്ക് പോയി, ബാക്കി 35 ഉണ്ട്. അത് നമ്മുടെ ഡിബഞ്ചർ അക്കൗണ്ടിൽ നേരെ എഴുതുക. 4000 × 35 1,40,000.
Then അടുത്തെന്താണ് ഡിബഞ്ചർ രണ്ടും കൂടി ആഡ് ചെയ്ത എമൗണ്ട് ഡെബിറ്റിലെ 11% ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ടിൽ നിന്ന് ആഡ് ചെയ്ത 1,80,000 ഓക്കെ അപ്പോൾ നമ്മൾ അലോട്ട്മെന്റ് ഡ്യൂ ആക്കുന്നത് ഇൻക്ലൂഡിംഗ് പ്രീമിയത്തിൻ്റെ ജേർണൽ എൻട്രി എഴുതി കഴിഞ്ഞു അടുത്ത ഇനി എന്ത് ചെയ്യണം നമുക്ക് റിസീവ് ചെയ്യണം റിസീവ് ചെയ്യുന്നതിൻ്റെ ജേർണൽ എൻട്രി എഴുതാം ബാങ്ക് അക്കൗണ്ട് എക്കെട്ടു 11% ഡിബഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് എത്രയാണ് റിസീവ് ചെയ്യുക പ്രീമിയം അടക്കമുള്ള എമൗണ്ട് ആയ 1,80,000 നമുക്ക് ബാങ്കിലേക്ക് വരും അപ്പോൾ അത് അത് നമ്മൾ എഴുതി 1,80,000 ഡെബിറ്റും ക്രെഡിറ്റും കൊടുത്തു ഇനി നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഒരെണ്ണം കൂടിയുള്ള ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഡ്യൂ ആക്കുക ജേർണൽ എൻട്രി എഴുതാം 11% ഡിബഞ്ചർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എത്തിട്ടു 11% ഡിബഞ്ചർ അക്കൗണ്ട് എത്രയാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എമൗണ്ടിൻ്റെ കോളിൻ്റെ എമൗണ്ട് എഴുതാം 40 rupees ആണ് അപ്പോൾ 4,000 × 40 എത്ര കിട്ടും 1,60,000 കിട്ടും ഡെബിറ്റും ക്രെഡിറ്റും കൊടുക്കുക ദെൻ അത് റിസീവ് ചെയ്യുക ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ടു 11% ഡിബഞ്ചർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് 1,60,000 നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും കൊടുത്തു ഓക്കെ അപ്പോൾ ഇത് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്ന മാത്രമേ അഡ്ജസ്റ്റ്മെൻറ്റിൽ എക്സ്ട്രാ വരുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ സിമ്പിളാണ് അപ്പോൾ ഇതുപോലെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഒന്ന് ഓവർ സബ്സ്ക്രിപ്ഷനെ തന്നെ വേറൊരു പ്രോഗ്രാം നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം എ ലിമിറ്റഡ് ഇഷ്യൂഡ് 2,009% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ₹20 on application, ₹20 on allotment, ₹30 on first call and ₹30 on final call. The public applied for 2,400 debentures. Applications for 1,800 debentures were accepted in full. Application for 400 debentures were allotted 200 debentures. And applications for 200 debentures were rejected. Journalize. Appa? ഓവർ സബ്സ്ക്രിപ്ഷൻ തന്നെയാണ് കമ്പനിക്ക് എത്ര ആവശ്യമുള്ളൂ 2,000 ഡിബഞ്ചേഴ്സ് ആവശ്യമുള്ളൂ പക്ഷേ എത്ര കിട്ടി പബ്ലിക് എത്ര സബ്സ്ക്രൈബ് ചെയ്തു 2,400 ഡിബഞ്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തു അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തത് എങ്ങനെയെന്ന് പറഞ്ഞേക്കുന്നത് അത് ഞാൻ താഴത്ത് ഡീറ്റെയിലായിട്ട് എഴുതിയിട്ടുണ്ട് ഓരോ സെൻറ്റൻസ് വേണ്ടി നമുക്കത് നോക്കാം സൊല്യൂഷനായിട്ട് ഞാൻ എഴുതി നോക്കാം എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് നടത്തിയേക്കണം എന്നുള്ളത് അപ്ലിക്കേഷൻ ഫോർ 1,800 ഡിബഞ്ചേഴ്സ് വർ ആക്സെപ്റ്റഡ് ഇൻ ഫുൾ ആദ്യം വന്ന 1,800 ഡിബഞ്ചേഴ്സിനെ ഫുള്ളായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു അതാണ് ഞാൻ അവിടെ എഴുതിയേക്കുന്നത് സൊല്യൂഷൻ നമ്മൾ താഴത്തെ എഴുതിയിട്ടില്ല അത് നോക്കുക 1,800 ഡിബഞ്ചേഴ്സ് ഫുള്ളും കൊടുത്തു അതായത് 1,800 ചോദിച്ചവർക്ക് എത്ര എണ്ണം കിട്ടി 1,800 കിട്ടി ദെൻ അപ്ലിക്കേഷൻ ഫോർ 400 ഡിബഞ്ചേഴ്സ് വെർ അലോട്ടഡ് 200 ഡിബഞ്ചേഴ്സ് അത് കഴിഞ്ഞിട്ട് കിട്ടിയ 400 ഡിബഞ്ചേഴ്സ് അപ്ലൈ ചെയ്തവർക്ക് എത്രയേ കിട്ടിയുള്ളൂ 200 കിട്ടിയുള്ളൂ അതാണ് താഴത്തെ എഴുതിയേക്കുന്നത് 400 ഡിബഞ്ചേഴ്സ് അപ്ലൈ ചെയ്തവർക്ക് എത്ര കിട്ടി 200 കിട്ടി ആൻഡ് അപ്ലിക്കേഷൻ ഫോർ 200 ഡിബഞ്ചേഴ്സ് വെർ റിജക്റ്റഡ് പിന്നെയുള്ള 200 ഡിബഞ്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്തു ഫുള്ളും ഒന്നും കൊടുത്തില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ 1,800 പേർക്ക് ഫുള്ള് കൊടുത്തു 1,800 കൊടുത്തു അപ്പോൾ 1,800 ഡിബഞ്ചേഴ്സ് 1,800 തന്നെ പിന്നെ അപ്ലൈ ചെയ്ത 400 ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എത്ര വെച്ച് കൊടുത്തുള്ളൂ 200 വെച്ചിട്ട് കൊടുത്തുള്ളൂ ദെൻ അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത 200 ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഒന്നും കൊടുത്തില്ല അപ്പോൾ അത് ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ 2,000 നമ്മൾ കിട്ടിയത് 2,400 കിട്ടി അലോട്ട്മെൻറ്റ് നടത്തിയത് 200 കിട്ടി 2,000 കിട്ടി അപ്പോൾ അത് കറക്റ്റായി അപ്പോൾ ഇങ്ങനെയാണ് അലോട്ട്മെൻറ്റ് നടത്തിയേക്കുന്നത് ഇനി ഇതിൻ്റെ ജേർണലൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് നന്നായിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത് കൃത്യമായിട്ട് ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ആ സെൻറ്റൻസിനെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ടേബിളിലേക്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് പ്രോബ്ലം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം ഇനി പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിലായിട്ട് പറയാം നമുക്കിനി ജേർണൽ എൻട്രികൾ എഴുതാൻ തുടങ്ങാം അപ്പോൾ ആദ്യം നമുക്ക് ജേർണൽ എൻട്രി എഴുതാൻ തുടങ്ങും ആദ്യം നമുക്ക് അപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നതിൻ്റെ ജേർണൽ എൻട്രി എഴുതണം എന്താണ് എഴുതുക ബാങ്ക് അക്കൗണ്ട് എട്ടിട്ടു 9% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് നമുക്ക് എത്ര ഡിബഞ്ചേഴ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആവശ്യം 2,000 ആണെങ്കിൽ നമുക്ക് കിട്ടിയത് 2,400 ആണ് അപ്പോൾ ആ എമൗണ്ട് ആണ് എഴുതേണ്ടത് 2,400 × 20 കാരണം നമുക്കത് അപ്ലിക്കേഷൻ മണി ഓൾറെഡി ബാങ്കിലേക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞു അവർക്ക് കിട്ടുമോ കിട്ടില്ല എന്നല്ല നമ്മൾ അവർ അപ്ലൈ ചെയ്താൽ നമുക്ക് അവരുടെ കൂടെ എന്ത് കിട്ടും അപ്ലിക്കേഷൻ മണിയും കിട്ടും അപ്പോൾ നമുക്ക് എത്ര ഡിബഞ്ചറിൻ്റെ അപ്ലിക്കേഷൻ മണി കിട്ടിയിട്ടുണ്ട് 2,400 ഡിബഞ്ചേഴ്സിൻ്റെ അപ്ലിക്കേഷൻ മണി കിട്ടിയിട്ടുണ്ട് ഒരു ഡിബഞ്ചറിൻ്റെ 20 rupees വെച്ച് അപ്പോൾ ബ്രാക്കറ്റ് എഴുതാം 2,400 × 20 എത്രയാണ് 48,000 ആണ് നമുക്ക് അപ്ലിക്കേഷൻ മണി എന്ന പേരിൽ ബാങ്കിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം നമുക്ക് ആവശ്യമുള്ളത് മാത്രം എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എത്ര ഡിബഞ്ചേഴ്സ് ആവശ്യമുള്ളത് 2,000 ഡിബഞ്ചേഴ്സ് ആണ് അപ്പോൾ ആദ്യം ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുക അതാണ് 9% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എറ്റു 12% 9% ഡിബഞ്ചർ
അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് കിട്ടിയ 48,000-ൽ നിന്ന് നമുക്ക് എത്രയാണ് ആവശ്യമുള്ളോ അത് മാത്രം നമ്മൾ എന്തിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക, ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. നമുക്ക് ആവശ്യമുള്ളത് 2,000 ഡിബഞ്ചേഴ്സ് ആണ്, 20 rupees വെച്ച് 40,000 മാത്രം. ആ 48 കിട്ടിയിട്ടുണ്ട്, അതിൽ 40,000 നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക്. ഡിബഞ്ചർ അപ്ലിക്കേഷൻ എന്ന പേരിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ദെൻ അടുത്ത ഇനി എത്രയുണ്ട്, ബാങ്കിൽ വന്ന 48,000 നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു, ബാക്കി 8,000 ഉണ്ട്. ആ ബാക്കി 8,000-ൽ നമ്മൾ എത്ര റിജക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ നേരത്തെ ഒരു ടേബിൾ എഴുതിയാൽ എത്ര റിജക്റ്റ് ചെയ്യുന്നുണ്ട്, 200 ഡിബഞ്ചേഴ്സ് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം റിജക്ഷൻ്റെ ജേണൽ എൻട്രി എഴുതുക. റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എഴുതിയ ജേണൽ എൻട്രി നേരെ ഓപ്പോസിറ്റ്, ഏറ്റവും നമ്മൾ റിസീവ് ചെയ്തപ്പോൾ എന്ത് ജേണൽ എൻട്രി എഴുതിയത്, ബാങ്ക് അക്കൗണ്ട് എറ്റർ ടു 9% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് എഴുതി. അതിൻ്റെ റിവേഴ്സ് എൻട്രി എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും, അത് റിജക്ഷൻ ഉള്ള എൻട്രി കിട്ടും. ദാറ്റ് ഈസ് 9% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എറ്റർ ടു ബാങ്ക് എന്ന് എഴുതി. എത്ര ഷെയേഴ്സാണ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്, 200 ഷെയേഴ്സ് ആണ് റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 200 × 20 എത്ര കിട്ടി, 4,000 വെച്ച് കിട്ടി. അപ്പോൾ അത് നമ്മൾ 200 × 20 = 4,000 വെച്ച് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുത്തു. 200 ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ ക്യാഷ് തിരിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കിട്ടിയ 48,000-ൽ നിന്ന് ഇപ്പോൾ 40,000 കഴിഞ്ഞു, ദെൻ പിന്നെ എത്ര കഴിഞ്ഞു, 4,000 കഴിഞ്ഞു, ബാക്കി എത്രയുണ്ട്, 4,000 കൂടി ഉണ്ട്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പട്ടി പറഞ്ഞു 400 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തവർക്ക് 200 കൊടുക്കണുള്ളൂ, ബാക്കിയുള്ള ഡിബഞ്ചറിൻ്റെ അപ്ലിക്കേഷൻ മണി നമ്മുടെ കയ്യിലുണ്ടാവും. അത് നമ്മൾ എന്താ ചെയ്യുക, അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും. നമ്മൾ അങ്ങനെയുള്ള പ്രോറേറ്റ് അലോട്ട്മെൻറ്റ് പഠിച്ചേക്കണത്, അതായത് അവർക്കത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഈ തൊട്ട് മുമ്പ് എഴുതിയത് നമ്മൾ ആ 200 പേർക്ക് എന്താ കാശ് കൊടുത്തത്, നമ്മൾ അവരുടെ ഒരു ഡിബഞ്ചർ ഹോൾഡറായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. നമ്മുടെ കമ്പനിയായിട്ട് യാതൊരു ഡീലിങ്സും അവരുടെക്കില്ല, അവരെ നമ്മൾ ഫുള്ളായിട്ട് റിജക്റ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അവരുടെ ഒരു 5 പൈസ പോലും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അവരുടെ നിന്ന് മേടിച്ച 4,000 രൂപ തിരിച്ചു കൊടുത്തു. ദെൻ ഈ 400 പേരുടെ കാശാണ് നമ്മൾ തിരിച്ചു കൊടുക്കാത്തത്, കാരണം അവർ നമ്മൾ ആരായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ ചോദിച്ച ഫുള്ള് കൊടുത്തിട്ടില്ല എന്നുള്ള, അവർ 400 ചോദിച്ചവർക്ക് എത്ര കൊടുത്തിട്ടുണ്ട്, 200 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിനി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള അലോട്ട്മെൻറ്റ് മണി അവർ തരേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ എമൗണ്ട് നമ്മൾ അതിലേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താണ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ എന്താ ജേണൽ എൻട്രി എഴുതുക, ഈ നേരത്തെ എഴുതി വേണം, ബാങ്കിന് പകരം എന്തെന്ന് എഴുതിയാൽ മതി, ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിന് എഴുതിയാൽ മതി. അപ്പോൾ 9% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എറ്റർ ടു 9% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്, ബാക്കിയുള്ള 4,000, അതായത് 48,000 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നമ്മൾ 44,000 ലെസ് ചെയ്യണം. 44,000 എങ്ങനെ ലെസ് ചെയ്യുക, നമ്മൾ ആദ്യം ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത 40,000, അത് കഴിഞ്ഞിട്ട് നമ്മൾ റിജക്റ്റ് ചെയ്ത തിരിച്ചു കൊടുത്ത 4,000 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 44,000 കിട്ടിയത്. അത് നമ്മൾ ഏറ്റവും ആദ്യം എഴുതിയ 48,000 ലെസ് ചെയ്യപ്പോൾ നമുക്ക് എത്ര കിട്ടും, 4,000 കിട്ടും. ഇത്രയ്ക്ക് ഈ ക്വസ്റ്റ്യനിൽ കോംപ്ലിക്കേഷൻ ഉള്ളത് കഴിഞ്ഞാൽ എളുപ്പമാണ്, നമ്മൾ പണ്ടത്തെ പോലെ തന്നെയാണ്. അതായത് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം, നമുക്ക് 2,000 ഡിബഞ്ചേഴ്സ് ആണ് ആവശ്യം, പക്ഷെ നമുക്ക് എത്ര കിട്ടി, 2,400 ഡിബഞ്ചേഴ്സ് കിട്ടി. പക്ഷേ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ ജോയിൻ എൻട്രിയിൽ എത്ര തന്നെ എഴുതണം, 2,400 തന്നെ എഴുതണം. അതാണ് നമ്മൾ എഴുതിയത്, ബാങ്ക് അക്കൗണ്ട് എറ്റോ 9% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് 48,000 വെച്ച് എഴുതി. ഇനി നമ്മൾ പ്രോറോട്ട് അലോട്ട്മെൻറ്റ് പ്രകാരം എന്തൊക്കെ ചെയ്തു നോക്കുക. നമ്മൾ 2,000 ഡിബഞ്ചേഴ്സ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അപ്ലിക്കേഷൻ മണി എന്ന പേരിലെ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് ആദ്യത്തെ ജേണൽ എൻട്രി. 9% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എറ്റർ ടു 9% ഡിബഞ്ചർ അക്കൗണ്ട്, 40,000 വെച്ച് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് പേർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ജേണൽ എൻട്രി എഴുതുക. എത്ര പേർക്കാണ് തിരിച്ചു കൊടുക്കുന്നത്, 200 പേർക്ക് 20 രൂപ വെച്ച്, 200 × 20 = 4,000 ആണ് തിരിച്ചു കൊടുക്കേണ്ട ജേണൽ എൻട്രി എഴുതുക. 9% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എറ്റർ ടു ബാങ്ക്, 4,000 വെച്ച് നമ്മളവർക്ക് തിരിച്ചു കൊടുത്തു. ബാക്കിയുള്ള 4,000 നമ്മൾക്ക് തിരിച്ചു കൊടുക്കുന്നില്ല, കാരണം അവർക്ക് കുറച്ച് ഡിബഞ്ചർ നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. അവരിനി തരാനുള്ള അലോട്ട്മെൻറ്റ് മണിക്ക് അത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്. ആ അഡ്ജസ്റ്റ്മെൻറ്റ് ജേണൽ എൻട്രി എഴുതുക, 9% ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എറ്റർ ടു 9% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ്, ബാക്കിയുള്ള 4,000 അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കുഴപ്പമില്ല, നമുക്ക് സിമ്പിളായിട്ട് ഇനി ചെയ്യാം. അടുത്ത എന്താ നമ്മൾ ചെയ്യേണ്ടത്, അലോട്ട്മെൻറ്റ് ഡ്യൂ ആക്കുക. എന്താ ജേണൽ എൻട്രി വരിക, 9% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എറ്റർ ടു 9% ഡിബഞ്ചർ അക്കൗണ്ട്. എത്രയാണ്, 2,000 വെച്ചിട്ട് 2,000 × എത്രയാണ് അലോട്ട്മെൻറ്റ് മണി, 2,000 × 4,20 നമുക്ക് അലോട്ട്മെൻറ്റ് മണിയായിട്ട് നമുക്ക് വരും. 20 അല്ല, അലോട്ട്മെൻറ്റ് മണി എന്ന് പറഞ്ഞേക്കുന്നത് 20 തന്നെയാണ്. അപ്പോൾ 2,000 × 20 40,000 നമുക്ക് അലോട്ട്മെൻറ്റ് മണി നമ്മൾ ഡ്യൂ ആക്കി വെച്ചു. ഇനി അത് റിസീവ് ചെയ്യണം. നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട് ജേണൽ എൻട്രി. അതെന്താ ജേണൽ എൻട്രി വരിക, ബാങ്ക് അക്കൗണ്ട് എറ്റർ ടു 9% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. അതാണ് ജേണൽ എൻട്രി വരിക.
അതിന് നമ്മൾ എത്രയാണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. നേരത്തെ നമ്മൾ ഡ്യൂ ആക്കിയത് 40,000 റുപ്പീസ് ആണ് നമ്മൾ ഡ്യൂ ആക്കിയത്. അതിൽ നിന്ന് നമ്മൾ ഓൾറെഡി എത്ര റിസീവ് ചെയ്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ചെയ്തിട്ടുണ്ട്, നമ്മൾ അപ്ലിക്കേഷൻ മണിയിൽ എക്സസ് കിട്ടിയത് നമ്മൾ അലോട്ട്മെന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ എമൗണ്ട് കുറയ്ക്കുക. അപ്പോൾ ഡ്യൂ ആക്കിയ 40,000-ൽ നിന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എത്രയാണ്, 40,000 ആണ്, സോറി 4,000 ആണ്. അപ്പോൾ 40,000-ൽ നിന്ന് 4,000 ലെസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും, 36,000 കിട്ടും. അതാണ് നമ്മുടെ ബാങ്കിലേക്ക് വരിക. ബാങ്ക് അക്കൗണ്ട് ഏറ്റെടുത്ത് 9% ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് 36,000 വെച്ച് നമ്മുടെ ബാങ്കിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ അലോട്ട്മെൻറ്റിൻ്റെയും കാര്യം കഴിഞ്ഞു. ഇനി നമ്മൾ ഫസ്റ്റ് കോൾ ഡ്യൂ ആക്കുക. 9% ഡിബഞ്ചർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഏറ്റെടുത്തു, 9% ഡിബഞ്ചർ അക്കൗണ്ട്. എത്രയാണ് ഫസ്റ്റ് കോൾ മണി, 30 rupees ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ 2,000 × 30 = 60,000 വെച്ച് നമുക്ക് ഡ്യൂ ആക്കുക. ദെൻ അത് റിസീവ് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് ഏറ്റെടുത്തു, 9% ഡിബഞ്ചർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് 60,000 വെച്ച് നമുക്ക് റിസീവ് ചെയ്തു. അടുത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഫൈനൽ കോൾ ഡ്യൂ ആക്കുക. ജേണൽ എൻട്രി എഴുതാം. 9% ഡിബഞ്ചർ ഫൈനൽ കോൾ അക്കൗണ്ട് ഏറ്റെടുത്തു, 9% ഡിബഞ്ചർ അക്കൗണ്ട്. എത്ര ഫൈനൽ കോളും 30 rupees തന്നെയാണ്. അപ്പോൾ 60,000 വെച്ച് നമ്മൾ ഡ്യൂ ആക്കി. ദെൻ അത് റിസീവ് ചെയ്യുക. ബാങ്ക് അക്കൗണ്ട് ഏറ്റെടുത്തു, 9% ഡിബഞ്ചർ ഫൈനൽ കോൾ അക്കൗണ്ട് 60,000 നമ്മളത് റിസീവ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെയാണ്, ഇപ്പോൾ ചെറുതായ ഓർമ്മ വന്നു ഞാൻ വിചാരിക്കുന്നു, ഇങ്ങനെയാണ് നമ്മൾ ഡിബഞ്ചർ ഓവർ സബ്സ്ക്രിപ്ഷൻ വരുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. എത്രയാണോ റിസീവ് ചെയ്യുമ്പോൾ ഫുൾ ഡിബഞ്ചറിൻ്റെ എമൗണ്ട് റിസീവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. എത്രയാണോ നമുക്ക് ആവശ്യം അത് അപ്ലിക്കേഷൻ അക്കൗണ്ടിലേക്ക്, ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് അപ്ലിക്കേഷൻ മണി എന്ന് പറയുന്ന രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യുക. റിജക്ട് ചെയ്യുന്നത് തിരിച്ച് അവരുടെ ബാങ്കിലേക്ക് തിരിച്ചു കൊടുക്കുക. ബാക്കിയുള്ള നമ്മൾ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക. ദെൻ അലോട്ട്മെൻറ്റ് റിസീവ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് എടുക്കും. അത്ര അഡ്ജസ്റ്റ്മെൻറ്റാണ് ഒരു ഓവർ സബ്സ്ക്രിപ്ഷൻ്റെ ക്വസ്റ്റ്യൻ എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അതായത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ സാധനം എന്താ ചെയ്യുക, അതിന് പകരം ക്യാഷായിട്ടാണ് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു കമ്പനിയിലെ അസറ്റ്സ് ലൈബിലിറ്റീസോ കണ്ടർടേക്കും ചെയ്യുമ്പോൾ അവർക്ക് ക്യാഷ് കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ സാധാരണ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക എങ്ങനെയാണ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് അതിന് പകരമാണ് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. ഇനി അതിന് പകരം ഞാനിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് കൊടുക്കുകയാണ്, ഒരു സാധനം വാങ്ങുകയാണ്. അപ്പോൾ അതിന് പകരം ഞാൻ നിങ്ങൾക്ക് ക്യാഷ് തരണം. ആ ക്യാഷ് തരുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഡിബഞ്ചേഴ്സ് തരാണ്. അതിൻ്റെ പകരം നിങ്ങൾ കാശൊന്നും തരണ്ട, കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഞാനൊരു കാശ് തരാനുണ്ട്. ആ ക്യാഷിന് പകരം ഞാൻ എന്ത് തരുന്നു, ഇൻ ദ ഫോം ഓഫ് ഡിബഞ്ചർ ആണ് തരണമെന്ന് വെച്ചാൽ എന്നെ വിളിക്കുന്ന പേരാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദൻ ക്യാഷ്. നമുക്കുള്ള നമ്മളൊരു ക്യാഷ് കൊടുക്കാനുണ്ട്, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. നിന്നെ കമ്പനി പെർച്ചേസ് സം അസറ്റ്സ് ഇറ്റ് മേ ഇഷ്യൂ ഫുള്ളി പേ ഡിബഞ്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ക്യാഷ്. അപ്പോൾ നമ്മൾ സാധനം ചിലപ്പോൾ ഒരു കമ്പനി വേറൊരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യും. അങ്ങനെ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ അസറ്റ്സും ലൈബിലിറ്റീസും ഒക്കെ, ഇപ്പോൾ ഞാനൊരു കമ്പനി നിങ്ങളൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക, ഞാൻ നിങ്ങളെ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ശരിക്കും എന്താണ് ഞാൻ തരേണ്ടത്, നിങ്ങളുടെ അസറ്റ്സും ലൈബിലിറ്റീസും ഒക്കെ ഞാൻ അണ്ടർടേക്കും ചെയ്ത് നിങ്ങൾക്ക് ഞാനൊരു പെർച്ചേസ് കൺസിഡറേഷൻ, അതായത് നിങ്ങളുടെ ബിസിനസ് ഞാൻ നിങ്ങൾ എനിക്ക് തരുന്നതിന് പകരം നിങ്ങൾക്ക് ഞാനൊരു പെർച്ചേസ് കൺസിഡറേഷൻ തരണം. ആ പെർച്ചേസ് കൺസിഡറേഷൻ സാധാരണ എന്തിലാണ് തരിക, ക്യാഷ് രൂപത്തിലാണ് തരിക. നമുക്ക് വേണമെങ്കിൽ അത് എന്തായാലും ഇഷ്യൂ ചെയ്യാം, ഒരു ഡിബഞ്ചർ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാം. അതാണ് പറഞ്ഞത് വെൻ എ കമ്പനി പെർച്ചേസ് സം അസറ്റ്സ് ഇറ്റ് മേ ഇഷ്യൂ ഫുള്ളി പേ ഡിബഞ്ചേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ക്യാഷ്. ഞാനിപ്പോൾ ഒരു ഫിക്സഡ് അസറ്റ് വാങ്ങാൻ പോകണം, ഒരു മെഷീനറി വാങ്ങാൻ പോകണം, അയാൾക്ക് ക്യാഷ് കൊടുക്കുന്നതിന് പകരം എന്ത് കൊടുക്കാം, അയാളെ കൂടി സമ്മതിക്കണട്ടാ എൻ്റെ കമ്പനിയുടെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ അയാൾക്ക് ഞാൻ കൊടുക്കേണ്ട ക്യാഷിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് നമുക്ക് അവരായിട്ടുള്ള ട്രാൻസാക്ഷൻ നമുക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഈസ് സെറ്റ് ടു ബി ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. സത് ഡിബഞ്ചേഴ്സ് മേ ബി ഇഷ്യൂഡ് അറ്റ് പാർ അറ്റ് പ്രീമിയം ഓർ അറ്റ് എ ഡിസ്കൗണ്ട്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആ ഷെയർസ് ഇപ്പോൾ പാറിന് ഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യാം, ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യാം. അത് നമ്മുടെ ഓപ്ഷനാണ്, നമുക്ക് ഏത് വേണമെങ്കിലും ഒപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട ട്രാൻസാക്ഷന് പകരം നമ്മൾ ക്യാഷിന് പകരം എന്ത് കൊടുക്കണോ, നമ്മുടെ കമ്പനിയിലത്തെ കടപ്പത്രങ്ങൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് കഴിഞ്ഞാൽ നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് പോകാം. നമ്മൾ പെർച്ചേസ് ഒരു പ്രൊഡക്റ്റ് പെർച്ചേസ് ചെയ്യുമ്പോൾ ഓൺ പെർച്ചേസ് ഓഫ് അസറ്റ്, നമ്മൾ സാധാരണ നിന്ന് ഏതാണ് അസറ്റ് അക്കൗണ്ട് ഏറ്റെടുത്തു, ക്യാഷ് അസറ്റ് വരുന്നു, ക്യാഷ് പോകുന്നു. അപ്പോൾ അസറ്റ് അക്കൗണ്ട് ഏറ്റെടുത്തു ക്യാഷ് എന്നാണ് സാധാരണ ഏതാണ്.
പക്ഷെ ഇവിടെ നിന്ന് നേരെ നമ്മൾ ക്യാഷ് അല്ല കൊടുക്കുന്നത്. എന്താണ് കൊടുക്കുന്നത്? ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതണമെന്ന് വെച്ചാല് അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ കേട്ടോ. നമ്മൾ ക്രെഡിറ്റിനാണ് സാധനങ്ങൾ വാങ്ങുന്നത് വെച്ചാൽ ക്യാഷ് എന്നല്ല ഏതാ വെണ്ടറിന്റെ പേരാണ് എഴുതാറ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇപ്പൊ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു സാധനം ക്യാഷിനാണ് വാങ്ങണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തും അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് നേടും. അതേസമയം ക്രെഡിറ്റിനാണ് വാങ്ങണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തും അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു വെണ്ടറുടെ പേര് എഴുതും. അതെങ്ങനെ എഴുതിയേക്കുന്നത്? അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു വെണ്ടേഴ്സ് അക്കൗണ്ട്. ഇനി അവിടെ ഒരു ലൈബിലിറ്റീസ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, ഒരു കമ്പനീനെ മൊത്തത്തിൽ ഏറ്റെടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞോണം, നിങ്ങൾ ഞാനൊരു കമ്പനിയാണ്, നിങ്ങളൊരു കമ്പനിയാണ്, നിങ്ങളുടെ ബിസിനസ് ഞാൻ മൊത്തത്തിൽ ടേക്ക് ഓവർ ചെയ്യാണ്. അങ്ങനെ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്കുള്ള എല്ലാ അസറ്റും ഞാൻ ടേക്ക് ഓവർ ചെയ്തു, എല്ലാ ലൈബിലിറ്റീസും ഒക്കെ ടേക്ക് ഓവർ ചെയ്തു. അതിൽ നിന്ന് കുറച്ച് അപ്പൊ അസറ്റും ലൈബിലിറ്റീസും ഒക്കെ സെറ്റപ്പ് ചെയ്ത് നമ്മൾ കൺസിഡർ ചെയ്യണം. പർച്ചേസ് കൺസിഡറേഷൻ, ഇതിന് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലാഭം വേണ്ടേ, ആ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ വരാണെങ്കിൽ അപ്പോൾ നമ്മളൊരു ബിസിനസ്സിന് അസറ്റ്സും ലൈബിലിറ്റീസും ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ വരുന്ന ജേണലിൻ്റെ നമ്മൾ എഴുതിയിരിക്കുന്നത് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലൈബിലിറ്റീസ് അക്കൗണ്ട് ടു വെൻഡേഴ്സ് അക്കൗണ്ട്. അസറ്റ് അക്കൗണ്ടിന് അസറ്റിൻ്റെ കാര്യത്തിൽ എഴുതി, ലൈബിലിറ്റീസിൻ്റെ ലൈബിലിറ്റീസ്. സപ്പോസ് അസറ്റ് 50,000 ആണെന്ന് വിചാരിക്കുക, ആ 50,000-ന് നമ്മൾ ഇക്വലന്റ് ആയിട്ടുള്ള എന്ത് കൊടുക്കണം? ലൈബിലിറ്റീസ് എന്നെങ്കിൽ അത് കുറച്ച് ബാക്കിയുള്ളത് നമ്മൾ എന്തായിട്ട് കൊടുക്കണം? പെർച്ചേസ് കൺസിഡറേഷനായിട്ട് കൊടുക്കണം. അപ്പം അങ്ങനെയാണ് ഈ ജേണൽ എൻട്രി വരുന്നത്, അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലൈബിലിറ്റീസ് അക്കൗണ്ട് ടു വെൻഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ അസറ്റിൻ്റെ നേരെ എമൗണ്ട് ഓഫ് അസറ്റ് എഴുതും, ലൈബിലിറ്റീസിൻ്റെ നേരെ എന്താണ് എഴുതേണ്ടത്? എമൗണ്ട് ഓഫ് ലൈബിലിറ്റീസ് ടേക്ക് ഓവർ എഴുതും. ദെൻ വെൻഡേഴ്സ് അക്കൗണ്ടിൻ്റെ നേരെ നമ്മൾ എന്ത് എഴുതും? പെർച്ചേസ് കൺസിഡറേഷനും എഴുതും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എഴുതുക. അസറ്റിൻ്റെ നേരെ അഗ്രി വാല്യൂ ഓഫ് അസറ്റ് ടേക്ക് ഓവർ എഴുതാം, ലൈബിലിറ്റീസിൻ്റെ നേരെ വാല്യൂ ഓഫ് ലൈബിലിറ്റീസ് ടേക്ക് ഓവർ എഴുതാം. ദെൻ വെൻഡേഴ്സ് അക്കൗണ്ടിൻ്റെ നേരെ എന്ത് എഴുതണം? നമ്മൾ പെർച്ചേസ് കൺസിഡറേഷൻ, നമ്മൾ ഇതിന് കൊടുക്കുന്ന പകരമായിട്ട് കൊടുക്കുന്ന പെർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ദെൻ ഇഫ് ദർ ഈസ് എ എക്സസ് ഓഫ് പെർച്ചേസ് കൺസിഡറേഷൻ ഓവർ ദി നെറ്റ് അസറ്റ്, ദ ഡിഫറൻസ് ബീയിങ് ഡെബിറ്റഡ് ടു ഗുഡ്വിൽ അക്കൗണ്ട്. ഇനി നമ്മുടെ പെർച്ചേസ് കൺസിഡറേഷൻ, നമ്മൾ നേരത്തെ പെർച്ചേസ് കൺസിഡറേഷൻ ഏതിൻ്റെ നേരെ എഴുതിയ? വെൻഡേഴ്സ് അക്കൗണ്ടിൻ്റെ നേരെയാണ് എഴുതിയത്. അത് കൂടുതലും അസറ്റ് കുറവുമാണെങ്കിൽ, അതായത് സപ്പോസ് പെർച്ചേസ് കൺസിഡറേഷൻ ഒരു 1,00,000 വന്നിട്ടുണ്ട്, പക്ഷെ അസറ്റ് 80,000 ഉള്ളൂ, അപ്പൊ ഡിഫറൻസ് എത്രയുണ്ട്? 20,000 ഉണ്ട്. ഡെബിറ്റിൽ 20,000 കുറവാണ്. അപ്പൊ നമ്മൾ ആ ഡിഫറൻസ് ആയ 20,000 നമ്മൾ ഡെബിറ്റ് ചെയ്യും. എന്ത് പേരിലെ? ഗുഡ്വിൽ അക്കൗണ്ട് എന്ന പേരില് നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതായത് പെർച്ചേസ് കൺസിഡറേഷൻ കൂടുതലും നമ്മുടെ എന്ത് കുറവും? അസറ്റ്സ് കുറവുമാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? ആ ഡിഫറൻസ് എമൗണ്ട്, ഡിഫറൻസ് എവിടെയാണ് ഷോർട്ടേജ് ഉണ്ടാവുക? ഡെബിറ്റാണ് ഷോർട്ടേജ് ഉണ്ടാവുക. അവിടെ എന്ത് അക്കൗണ്ട് നേതും? ഗുഡ്വിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് വന്നെന്ന് വിചാരിക്കുക, അസറ്റിൻ്റെ എമൗണ്ട് കൂടുതലും പെർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് കുറവുമാണെങ്കിൽ എവിടെയാണ് ഷോർട്ടേജ് വരിക? പെർച്ചേസ് ക്രെഡിറ്റിലാണ് ഷോർട്ടേജ് വരിക. ആ ഡിഫറൻസ് അക്കൗണ്ട്, ഡിഫറൻസ് എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. എന്ത് പേരിൽ? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എന്ന പേരിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. നേരത്തെ ജേണലിൻ്റെ മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു, നമ്മൾ ഏതെങ്കിലും ടേക്ക് ഓവർ ചെയ്യുന്നുണ്ടെങ്കിൽ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റി ടു വെൻഡേഴ്സ് അക്കൗണ്ട്. അസറ്റ് അക്കൗണ്ടിൻ്റെ നേരെ അസറ്റിൻ്റെ വാല്യൂ എഴുതി, ലയബിലിറ്റീസ് അക്കൗണ്ടിൻ്റെ നേരെ ലയബിലിറ്റീസിൻ്റെ എമൗണ്ട് എഴുതി, ദെൻ നമ്മൾ കൊടുക്കുന്ന പെർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് നമ്മൾ ഏതിൻ്റെ നേരെ എഴുതി? വെൻഡേഴ്സ് അക്കൗണ്ടിൻ്റെ നേരെ എഴുതി. ദെൻ ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പെർച്ചേസ് കൺസിഡറേഷൻ കൂടുതലും അസറ്റിൻ്റെ എമൗണ്ട് കുറവുമാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജ് നമ്മൾ ഗുഡ്വിൽ അക്കൗണ്ട് എന്ന പേരിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇതല്ല നേരെ ഓപ്പോസിറ്റ്, അസറ്റ് കൂടുതലും പെർച്ചേസ് കൺസിഡറേഷൻ കുറവുമാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ക്രെഡിറ്റിലെ ഷോർട്ടേജ് ഉണ്ട്. ആ ഡിഫറൻസ് അക്കൗണ്ട് എമൗണ്ട് നമ്മൾ ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത്രയ്ക്കാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളൂ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അതർ ദാൻ കൺസിഡറേഷൻ. ഇത് ഒന്നാമത്തെ ജേണലൻട്രി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ അസറ്റ് പെർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ജേണലൻട്രികളാണ് പാസ് ആക്കേണ്ടത് എന്നുള്ള നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ നമ്മൾ അസറ്റ് പെർച്ചേസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് പകരം എന്താ കൊടുക്കുന്നത്? ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ള നമുക്ക് ആ വെണ്ടർക്ക് വേറൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാരണ ക്യാഷ് കൊടുക്കുന്നതിന് പകരം എന്താണ് കൊടുക്കേണ്ടത്? ഡിബഞ്ചേഴ്സ് ആണ് കൊടുക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അങ്ങനെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അറ്റ് പാറിൽ ഇഷ്യൂ ചെയ്യാം, അറ്റ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം, അറ്റ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം. അതാണ് പറഞ്ഞത് ഓൺ ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. രണ്ടാമത്തതാണ് നേരത്തെ എന്തായിരുന്നു? പെർച്ചേസ് ഓഫ് അസറ്റ് എന്ന് ജേണൽ പഠിച്ചു. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാൻ പോവാണ്.
ആദ്യത്തെ കേസ് എന്താണ് അറ്റ് പാർലർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെൻഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അക്കൗണ്ട് നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണം നേരത്തെ നമ്മൾ വെൻഡർക്ക് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ക്യാൻസൽ ആക്കാൻ വേണ്ടി അയാൾക്ക് ഡെബിറ്റ് കൊടുക്കുക അപ്പോൾ വെൻഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് പാർ ആണെങ്കിൽ വേറെ അഡ്ജസ്റ്റ്മെൻറ്റൊന്നും വേണ്ട അറ്റ് പ്രീമിയം ആണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യണമെങ്കിൽ തന്നെ പ്രീമിയത്തിന് ക്രെഡിറ്റ് ബാലൻസ് ക്രെഡിറ്റ് കൊടുക്കണം അപ്പോൾ വെൻഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് അങ്ങനെയാണ് അറ്റ് പ്രീമിയത്തിലാണെങ്കിൽ ജേണൽ എൻട്രി വരെ നമ്മൾ സാധാരണ പ്രീമിയം ആണെങ്കിൽ വരെ അതേ ജേണൽ എൻട്രി തന്നെ വെൻഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം ദൻ അറ്റ് ഡിസ്കൗണ്ടിലാണെങ്കിലും സാധാരണ ഡിസ്കൗണ്ടിലെ ജേണൽ എൻട്രി പോലെ തന്നെ വെൻഡേഴ്സ് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നമ്മൾ ഡിസ്കൗണ്ടിനെ എന്ത് കൊടുക്കണം ഡെബിറ്റ് കൊടുത്തിട്ട് നമ്മൾ ജേണൽ എൻട്രി പാസ്സാക്കാം ഓക്കെ അപ്പോൾ തന്നെ ഇത് മൂന്നും ഒറ്റ പ്രോബ്ലത്തിൽ വരണമെന്നില്ലേ ക്വസ്റ്റ്യനിൽ നോക്കുക അറ്റ് പാറാണോ അറ്റ് പ്രീമിയം ആണോ അറ്റ് ഡിസ്കൗണ്ട് ആണോ ഏതാണെങ്കിലും ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് രണ്ട് ജേണൽ എൻട്രിയാണ് പാസ്സാക്കേണ്ടത് ഒന്ന് നമ്മുടെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ജേണൽ എൻട്രി അതായത് അസറ്റ് അക്കൗണ്ട് അറ്റ് ടു ലയബിലിറ്റി ടു വെൻഡേഴ്സ് അക്കൗണ്ട് അങ്ങനെ എഴുതണം ദെൻ ഇതിലെ ഏതെങ്കിലും വരണം അറ്റ് പാർ ആണെങ്കിൽ വെൻഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അക്കൗണ്ട് എന്ന് എഴുതണം അറ്റ് പ്രീമിയം ആണെങ്കിൽ വെൻഡേഴ്സ് അക്കൗണ്ട് അറ്റ് ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് വെൻഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് എഴുതണം ഡിസ്കൗണ്ടിലാണെങ്കിൽ വെൻഡേഴ്സ് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ടതായിട്ട് വരും ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജേണൽ എൻട്രി എഴുതേണ്ടതായിട്ടുള്ള അക്കൗണ്ടിങ് പ്ലാൻ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ